ഇപ്പോൾ വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക്. മാറ്റമില്ലെന്നാണ്. അപ്പൊ യുക്തിയും വിശ്വാസവും സഹിഷ്ണുതയും ജനാധിപത്യ ബോധവും ആധുനികതയും ശാസ്ത്രബോധവും എല്ലാം അവിടെ ഉണ്ട്. പക്ഷേ പരസ്പര ബഹുമാനത്തോടു കൂടി വിശ്വാസങ്ങളെ കാണണം. വിശ്വാസങ്ങളെ ഹനിക്കേണ്ട കാര്യമില്ല, അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അത് ചരിത്ര സത്യം എന്നതുപോലെ തന്നെ വിശ്വാസ സത്യമായി വിശ്വാസികൾ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിലിപ്പോൾ ഈ പ്രസ്താവന വന്നു, ഞാൻ പറഞ്ഞത് ആയുധം കൊടുത്ത പ്രസ്താവനയാണ്. അത് വന്ന ഉടനെ ബി ജെ പി സംഘപരിവാരം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിച്ചു. സംസ്ഥാനം ഭരിക്കുന്ന സി പി എം കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷെ അവരത് ആളിക്കത്തിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഈ വർഗീയവാദികളുടെ അതേ രീതിയാണ് സി പി എമ്മും അവലംബിക്കുന്നത്. സി പി എം നേതാക്കന്മാരുടെ പ്രസ്താവനകൾ, ഈ വിഷയവുമായിട്ടുണ്ടായ പ്രസ്താവനകൾ എന്നെ വിസ്മയപ്പെടുത്തി. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പ്രസ്താവനകളാണ് അവർ നടത്തിയത്. അതൊന്നും നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ നല്ലതല്ല. ഭിന്നിപ്പിക്കാനാണ് ആളുകൾ ശ്രമിക്കുന്നത്, ഞങ്ങൾ ഒന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും എല്ലാവരും ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഒന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ആ രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ല, സ്പീക്കർ ആ പ്രസ്താവന തിരുത്തുന്നതാണ് നല്ലത്. കാരണം ഞങ്ങൾക്കൊരു നല്ല, പ്രത്യേകിച്ച് ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന ആളുകൾ കുറേ കൂടി ജാഗ്രതയോടുകൂടിയാണ് ഇത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടത്. ആ ജാഗ്രത സ്പീക്കർ കാണിച്ചില്ല എന്നുള്ള പരാതി ഞങ്ങൾക്കുണ്ട്. ആ ജാഗ്രത കാണിച്ചില്ല. അത് മറ്റുള്ള ആളുകളുടെ മനസ്സിന്, അവരുടെ വിശ്വാസത്തിന് മുറിവേൽക്കുന്ന തരത്തിലായിപ്പോയി അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. അദ്ദേഹം ശാസ്ത്രബോധത്തെ ഇതുമായിട്ട് കൂട്ടിക്കെട്ടാൻ നോക്കുവാണ്. അത് കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല. വിശ്വാസം വിശ്വാസമായിട്ട് നിൽക്കട്ടെ. അത് ഓരോരുത്തരുടെ ജീവിക്കാനുള്ള പിൻബലവും ആത്മവിശ്വാസവും എല്ലാം ആണ്. അത് എൻ എസ് എസ് ഒരു വിശ്വാസ സമൂഹമാണ്, രാഷ്ട്രീയ പ്രസ്ഥാനമൊന്നുമല്ല. അവർക്ക് അവരുടേതായ രീതിയിൽ പ്രതികരിക്കാനും അവരുടേതായ രീതിയിൽ പറയാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എന്നോടെന്തിനെ ചോദിക്കുന്നത്? അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ എനിക്ക് പൊതുവേ പറയാനുള്ളത്, ഇത് ഈ വിശ്വാസം, പൂജാകർമ്മങ്ങൾ ഇതെല്ലാം മതപരമായ കാര്യങ്ങളാണ്. അതൊന്നും നമുക്ക് തെരുവിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ സ്പീക്കറും സി പി എമ്മും വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കണ്ട് ഈ വിഷയത്തെ ആറിത്തണിപ്പിക്കാൻ, ഇത് ആളിക്കത്തി, ഇപ്പോൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് അണയ്ക്കാൻ, വെള്ളമൊഴിച്ചത് അണയ്ക്കാൻ ഉള്ള ശ്രമമാണ് വേണ്ടത്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ്. അല്ല, അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്, എന്തുകൊണ്ടാണ് വൈകിയതെന്ന്. കാരണം സാധാരണ പ്രതിപക്ഷമാണ് ഇതിലേക്ക് ചാടി വീഴേണ്ടത്. ഞങ്ങളത് ചെയ്തില്ല, സത്യം, മനഃപൂർവ്വം ചെയ്യാറുതാണ്. കാരണം കെട്ടടങ്ങണമെങ്കിൽ കെട്ടടങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആൾ. ഞങ്ങൾ കൂടി വന്നത് എരുതിയിൽ എണ്ണ ഒഴിക്കേണ്ടതെന്ന് കരുതിയാണ്, മനഃപൂർവ്വമായിട്ടാണ്. ഞങ്ങൾ നേതൃത്വം എല്ലാവരോടും ആലോചിച്ച് ഇത് വന്ന് വഷളാക്കണ്ട, ഇത് ആളിക്കത്തിക്കണ്ട, എരുതിയിൽ എണ്ണ ഒഴിക്കണ്ട, അതുകൊണ്ട് സംയമനം പാലിച്ചാണ്. പക്ഷെ ഇപ്പോൾ കൈവിട്ട് പോയി. ഇപ്പോൾ ഇവർ വാശിയോടുകൂടി രണ്ട് കൂട്ടരും എല്ലാവരും ഇതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ഇതിനെ കത്തിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ റിക്വസ്റ്റ്, ഞങ്ങളുടെ അഭ്യർത്ഥന, ഇത് വെള്ളമൊഴിച്ച് തണുപ്പിക്കണം. അപ്പോൾ അത് ചെയ്യേണ്ടത് എവിടെ നിന്നാണ് ഈ പ്രസ്താവന വന്നത്? അവിടെ നിന്ന് തന്നെയാണ് അത് വരേണ്ടത്. സി പി എം അതിനാവശ്യമായ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയുള്ള നിലപാടെടുക്കണം. ഇപ്പോൾ എടുക്കുകയല്ലേ ചെയ്തത്? അവരുടെ നേതാക്കളെല്ലാം വന്ന് കുഴപ്പമുണ്ടാക്കാനാണ് ശ്രമിച്ചത്, മറ്റവരുടെ ഭാഷയിലാണ്. ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള സംഘപരിവാർ ഭാഷയിൽ തന്നെയാണ് സി പി എം നേതാക്കന്മാർ സംസാരിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇത് കെട്ടടങ്ങി പോകേണ്ട ഒരു വിഷയത്തെ കൈവെട്ടുമെന്നും കാലുവെട്ടുമെന്നും പിന്നെ മോർച്ചറിയിലാക്കും എന്നൊക്കെ പറഞ്ഞ് ഇതെങ്ങനെ അങ്ങ് ആളി കത്തിച്ചു. അപ്പോൾ അത് അവിടെ നിർത്തണം എന്ന് പറയാതെ വീണ്ടും വന്ന് സി പി എം നേതാക്കളും സംഘപരിവാർ നേതാക്കളും എല്ലാവരും കൂടി ഇതൊന്ന് വഷളാക്കാൻ ശ്രമിച്ചു. അവിടെ ഞങ്ങളെ വേണമെങ്കിൽ കുറ്റപ്പെടുത്താൻ നിങ്ങൾ അഭിപ്രായം പറഞ്ഞില്ലെന്ന്. രാഷ്ട്രീയ കാര്യങ്ങളിൽ ഞങ്ങൾ വളരെ പെട്ടെന്ന് അഭിപ്രായം പറയാറുണ്ട്. ഇത് ഞങ്ങൾ മനഃപൂർവ്വമായിട്ടാണ് പറയാറുന്നത്. തീർച്ചയായിട്ടും
ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ബഹുസ്വരത സംഗമത്തിലും ശബരിമല കാലത്തും ഞങ്ങൾ വിശ്വാസ സംരക്ഷണ റാലി നടത്തിയ പാർട്ടിയല്ലേ കോൺഗ്രസ്. യു ഡി എഫ് നേതാക്കന്മാർക്കൊക്കെ ഇതേ നിലപാടാണുള്ളത്. യു ഡി എഫിൻ്റെ ബഹുസ്വരതാ സംഗമത്തിൽ യു ഡി എഫിൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. വിശ്വാസത്തിലേക്കും ആചാരക്രമങ്ങളിലേക്കും വ്യക്തി നിയമങ്ങളിലേക്കും ഗവൺമെൻറ്റോ ജുഡീഷ്യറിയോ പോലും കടന്നു വരണ്ട. അല്ല, അത് 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 പരിമിതിയുണ്ട്. സ്റ്റേറ്റസത്തിലേക്ക് പോകണ്ട. അപ്പോൾ വിശ്വാസത്തെ വിട്ടേക്ക്, അതിനെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഉപയോഗിക്കരുത്. അത് അവരുടെ ഹൃദയത്തിൽ മുറിവുകളുണ്ടാക്കും, അതുണ്ടാകാൻ പാടില്ല. അല്ലല്ല, അത് അതൊക്കെ മനസ്സിലാക്കാനുള്ള നേതൃത്വം എൻ എസ് എസിനുണ്ട്. ഇന്ത്യയിൽ അടിച്ചതിൻ്റെ അകത്ത് സംഘപരിവാറിനെ കയറ്റാത്ത ഒരു ഹൈന്ദവ സംഘടനയാണ് എൻ എസ് എസ്. ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ടില്ല ഇതുവരെ. അത് പണം കൊടുത്ത് സ്വാധീനിക്കാൻ പറ്റില്ല, കേസെടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ പറ്റില്ല. അത്തരം ഭീഷണികൾക്കൊന്നും എൻ എസ് എസ് ഇതുവരെ വഴങ്ങിയിട്ടില്ല. അത് മതതീവ്രവാദികൾക്കോ അല്ലെങ്കിൽ സംഘപരിവാറിനോ ഒന്നും ഇതുവരെ കീഴടങ്ങാത്ത പ്രസ്ഥാനമാണ് എൻ എസ് എസ്. എൻ എസ് എസിൻ്റെ പ്രസക്തി അത് തന്നെയാണ്. അല്ലല്ല, നമ്മളത് നമ്മളൊന്നും ആ രീതിയിലേക്ക് ഇത് കൊണ്ടുപോകണ്ട എന്നാണ് നമ്മുടെ ഞങ്ങളുടെ അഭ്യർത്ഥന. അതിലേക്ക് പോകരുതെന്നാണ്. ഇന്നുകൊണ്ട് ഇത് അവസാനിക്കണം. അല്ല, സുരേന്ദ്രൻ പറയുന്നത് അനുസരിച്ചിട്ട് പ്രതികരിക്കുന്ന ആളല്ലല്ലോ കോൺഗ്രസ്സുകാർ. ഞങ്ങൾ എന്തുകൊണ്ടാണ് വൈകി? ഇവരൊക്കെ മനസ്സിലായില്ല, കാത്തിരിക്കുന്നവരാണ്. സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ, ഭിന്നിപ്പുണ്ടാക്കാൻ, ശത്രുത ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അവരിതുപോലത്തെ വിഷയം വരുമ്പോൾ ചാടി വീഴുന്നത് പോലെ ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു രാഷ്ട്രീയ മുതലിടുമ്പോൾ വേണ്ട, ഇതിൽ നിന്ന് ഒട്ടും വേണ്ട. സമാധാനം ഉണ്ടായാൽ മതി നാട്ടിൽ. അതാണ് നിലപാട്, സ്ട്രോങ് നിലപാടാണ്. പിന്നെ ഒരു വർഗീയവാദികളുടെ പുറകെ ഞങ്ങൾ പോവില്ല. ഒരു വർഗീയവാദിയും പ്രോത്സാഹിപ്പിക്കില്ല. അത് ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഉറച്ച നിലപാടാണ്. ഒരു കാലത്തും എടുക്കാത്ത ശക്തമായ നിലപാടാണ്. ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിലില്ല. നാല് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും മാറൂല. ഒരു ഒട്ടും വെള്ളം ചേർക്കും. അല്ലല്ല, അതൊക്കെ ഓരോരുത്തരുടെ ഭാഷയിൽ ഓരോരുത്തർ സംസാരിക്കും. നമ്മളതിനെക്കുറിച്ച് പറയാൻ പോകുന്നതിന് അവരവരുടേതായ രീതിയിൽ ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ ആയിരിക്കില്ലല്ലോ വേറൊരു കോൺഗ്രസ് നേതാവ് പ്രതികരിച്ച. ഓരോരുത്തരും ഓരോരുത്തരുടെ രീതിയിൽ പറയും. അതിനെക്കുറിച്ചൊക്കെ ഞാൻ കമൻറ്റ് പറയണം എന്തിനാ? നമ്മളിതിപ്പോൾ ആരെയും പുറകെ നിന്ന് പോകാൻ പോകുന്നില്ല. ഇത് തീർക്കണമെന്നാണ് ഞങ്ങളുടെ ഇത്. തീർക്കണം, ഇത് വിഷയം തീർക്കണം. ഇത് ആളി കത്തിക്കാൻ പാടില്ല. എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? അപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വമുണ്ട്. അതിനകത്ത് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ നിഷ്പക്ഷതയൊക്കെയാണ്. ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണിത് പറഞ്ഞത്. അപ്പോൾ അതെന്താണ് അതുണ്ടാക്കിയിരിക്കുന്ന റിയാക്ഷൻ എന്ന് മനസ്സിലാക്കി അവർക്ക് തന്നെ അതിന് പറ്റും. ഇന്ന് അവർക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇന്നവർ ക്ലോസ് ചെയ്യുന്നില്ല എങ്കിൽ സംഘപരിവാർ പോലെ തന്നെ രാഷ്ട്രീയ ലക്ഷ്യവും രാഷ്ട്രീയ മുതലെടുപ്പും സി പി എം കൂടി വയ്ക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അത് കൊണ്ടുപോയാൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് പോകുന്നതെന്ന്. വി ഡി സതീശൻ ഷംസീർ വിവാദത്തിൽ പ്രതികരിക്കുകയായിരുന്നു. സ്പീക്കർ പ്രസ്താവന തിരുത്തണം എന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ കോൺഗ്രസ് പ്രതികരിക്കാതിരുന്നത് ബോധപൂർവമാണ്. വിഷയം ആറിത്തണുക്കുന്നുവെങ്കിൽ തണുക്കട്ടെ എന്ന് കരുതിയാണ് പ്രതികരിക്കാതെ ഇരുന്നത്. അതുപോലെ തന്നെ സംഘപരിവാറിനെയും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചിട്ടുണ്ട്. എൻ എസ് എസിനെ പിന്തുണച്ചുകൊണ്ടാണ് സംഘപരിവാറിനെ വിമർശിച്ചിരിക്കുന്നത് സതീശൻ. എൻ എസ് എസിൻ്റെ അടിച്ചടത്ത് കയറ്റിയിട്ടില്ല ഇതുവരെ പരിവാറുകാരെ എന്ന് സതീശൻ പ്രതികരിച്ചു. ഇന്ന് തന്നെ ഈ വിവാദം ക്ലോസ് ചെയ്യണം, അതിന് സി പി എം തയ്യാറാകണം. അതല്ല, മറുവിഭാഗത്തെ ധ്രുവീകരിക്കുന്നതിനുള്ള നീക്കങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ അപ്പോൾ ആ കാര്യത്തിൽ നിലപാട് പറയുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി.